morning, all of you. നമ്മളെ ഇനി ഇന്ന് നോക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക, എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറിയൻ തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്താണ് പൈതഗോറസ് തിയറം? അതായത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൈതഗോറസ് തിയറം പറയുന്നത്? ആ ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൈതഗോറസ് തിയറം പറയുന്നത് അല്ലേ. എന്താണ് ട്രയാങ്കിൾസിനെ ബേസ് ചെയ്തിട്ട്? നമുക്ക് അറിയാം ട്രയാങ്കിൾസിൻ്റെ ഏറ്റവും നീളം കൂടിയ സൈഡിനെ നമ്മൾ എന്ത് പറയും, എന്താ പറയുക, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ദെൻ നീളം കുറഞ്ഞ താഴത്തെ വശത്തിന് ബേസ് എന്ന് പറയും, മറ്റേ വശത്തിന് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സിയും നമ്മുടെ ലെങ്ത്ത് ഹൈറ്റ് എയും ആണെങ്കിൽ, ബേസ് ബിയും ആണെങ്കിൽ എന്താണ് പൈതഗോറസ് സിദ്ധാന്തം, അതായത് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അതായത് ഏറ്റവും നീളം കൂടിയ വശം ഈക്വൽ ടു എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയും. എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ് പറയുന്നത്. എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ നോക്കി നോക്കൂ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്, അതാണ് ഇവിടെ നമ്മൾ ഹൈപ്പോട്ടന്യൂസിനാണ് നമ്മൾ സി എന്ന് പറഞ്ഞത്. അപ്പോൾ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ നമുക്ക് സി ആണ്, നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കാണേണ്ടത് എങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? സി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് എന്ത് വരും, റൂട്ട് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് റൂട്ട് ബേസ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ സി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് ബേസാണ് കാണേണ്ടത് എങ്കിൽ, ബേസാണ് കാണേണ്ടത് എങ്കിൽ നമ്മൾ ഇനി എങ്ങനെ കാണും? അപ്പോൾ എങ്ങനെയൊക്കെ ഇക്വേഷൻ വരിക? റൂട്ട് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇവിടെ മൈനസ് വരാൻ കാരണം എന്താ, നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഏറ്റവും വലിയ വശം അല്ലേ. അപ്പോൾ ബാക്കിയുള്ള വശങ്ങളാകുമ്പോൾ ചെറിയ വശങ്ങളാണ് വരിക. അപ്പോൾ സി സ്ക്വയർ എന്ത് വരും, റൂട്ട് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. റൂട്ട് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ബേസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ഓക്കെ, എന്താണ് ബി ഈക്വൽ ടു റൂട്ട് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി അതേപോലെ നമുക്ക് ആൾട്ടിറ്റ്യൂഡാണ് കാണേണ്ടതെങ്കിലോ, ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു, ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു എന്ത് വരും, അപ്പോൾ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ മൂന്നും തമ്മിലുള്ള റിലേഷൻ നന്നായി പഠിക്കുക, എന്താണ് പൈതഗോറസ് തിയറം നന്നായിട്ട് ക്ലിയർ ആക്കുക. സി ഹൈപ്പോട്ടന്യൂസ് ആണ്, ബി എന്ന് പറയുന്നത് ബേസ് ആണ്, എ എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡാണ്, നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ മൂന്ന് സൈഡുകളാണ്. അപ്പോൾ സി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ബി ഈക്വൽ ടു റൂട്ട് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയാലാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് മിസ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടി റിവൈസ് ചെയ്തത്. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ് എങ്കിൽ കൂടി ഒന്നും കൂടി റിവൈസ് ചെയ്തതാണ്. ഓക്കെ, ക്ലിയർ ആയാലും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഇതൊന്ന് നോട്ടിൽ എഴുതി വെക്കുക, അതിനുശേഷം നമ്മുടെ ടോപ്പിക്ക് എഴുതുക കേട്ടോ. ഓക്കെ, നോക്കൂ, നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എന്താണ്, നമ്മൾ സർക്കിളാണ്, സർക്കിളിലെ കോഡ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സർക്കിളിലെ കോഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മൾ ലെങ്ത് ഓഫ് കോഡ്സ്, കോഡിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടെത്തും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സർക്കിൾ വരച്ചു, സർക്കിളിൽ നമ്മളൊരു കോഡ് വരച്ചിട്ടുണ്ട് അല്ലേ, ബ്ലൂ ലൈൻ കോഡാണെന്ന് ഇപ്പം നമുക്കറിയാം. ഇനി നോക്കാം, അതിൻ്റെ സെൻറ്ററിൽ നിന്ന്, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ നമ്മുടെ കോഡിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ എന്താണ്, നമ്മൾ ഒരു റേഡിയസും വരച്ചു. റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സർക്കിളിലെ ഏത് പോയിന്റിൽ നിന്ന് വരച്ചിട്ടുണ്ടെങ്കിലും അത് റേഡിയസ് ആണ് അല്ലേ. ഇപ്പോൾ നോക്കി നോക്കൂ, നമുക്ക് ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു, റേഡിയസ് വരച്ചു, ദെൻ അതിൻ്റെ ആ റെഡിൻ്റെ പകുതി മുതൽ ഇങ്ങോട്ട് നോക്കി നോക്കൂ, ബ്ലൂ എന്ന സോറി ബ്ലൂ എന്താണ് കോഡാണ്, അങ്ങനെയാണെങ്കിൽ പകുതി ഭാഗം അതിൻ്റെ പകുതി, ഹാഫ് ദി കോഡ്. ക്ലിയർ ആയല്ലോ. റേഡിയസ് പെർപെൻഡിക്കുലർ ഹാഫ് ഓഫ് ദി കോഡ്, സർക്കിൾ വരച്ചു, ദെൻ യെല്ലോ റേഡിയസ് ആണ്, റെഡ് പെർപെൻഡിക്കുലർ നമ്മൾ കോഡ് വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇൻ എ സർക്കിൾ ദ സ്ക്വയർ ഓഫ്
half a chord is difference of the squares of the radius and the perpendicular from the center to the chord. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ എന്ത് ചെയ്യാനാണ് length of a chord length chordന്റെ length l എന്ന് എടുക്കുകയാണെങ്കിൽ distance from the chord is d and radius of the circle r ല്ലേ അപ്പോൾ എന്താണ് എന്താണ് length അതായത് മൊത്തം നമ്മൾ കോഡിന്റെ length l എന്നും പിന്നെ എന്താണ് distance from the center to the chord അതായത് കോഡിൽ നിന്ന് സെൻട്രലിലേക്ക് വരക്കുന്ന ലൈൻ d എന്നും അതിന്റെ അതുപോലെ റേഡിയസ് yellow ലൈനിൽ കണ്ടല്ലോ റേഡിയസ് r എന്നും എടുക്കുകയാണെങ്കിൽ കോഡിന്റെ നീളം കോഡിന്റെ പകുതി നീളമാണ് നമ്മൾ ആ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുന്നത് ല്ലേ ട്രയാങ്കിൾ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ആ L ആണെങ്കിൽ മൊത്തം കോഡിന്റെ നീളം L ആണെങ്കിൽ അതിന്റെ പകുതിയാണല്ലോ നമുക്ക് വരിക അപ്പോൾ L by 2 square equal to R square minus D square എന്ന് വരും അപ്പോൾ നമ്മൾ മുന്നേ ഫസ്റ്റ് പറഞ്ഞ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണ് വരുന്നത് L by 2 square equal to എന്താണ് L by 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസ് ആണ് ദെൻ R square ആണ് ഹൈപ്പോട്ടനൂസ് വരിക ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് ഡി യു ആണ് അപ്പോൾ എൽ ബൈ ടു സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ആ സോറി ഡി ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് വരും ഓക്കെ എൽ ബൈ ടു സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് വരും ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എന്തും കൂടി ചെയ്യാം നമുക്ക് ഇത് വേണമെങ്കിൽ എൽ ബൈ ടുവിൻ്റെ സ്ക്വയർ ഒഴിവാക്കാം അപ്പോൾ എൽ ബൈ ടു മാത്രം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എൽ ബൈ ടു ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് എഴുതാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ അപ്പോൾ ഇത് നിങ്ങൾ നന്നായി പഠിക്കുക ലെങ്ത്ത് എന്താണ് കോഡിൻ്റെ ലെങ്ത്ത് എൽ ഡിസ്റ്റൻസ് ഫ്രം ദ കോഡ് അതായത് നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ അതിൻ്റെ നീളം ഡിയും ദെൻ സർക്കിളിൻ്റെ റേഡിയസ് ആറും ആണ് എങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത് കോഡിൻ്റെ പകുതി നീളം എന്ന് പറയുന്നത് എൽ ബൈ ടു സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ ആണ് എന്താണ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ അപ്പോൾ ഇനി എൽ ബൈ ടു എന്നാണ് സ്ക്വയർ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണും എൽ ബൈ ടു ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് പറയും ഓക്കെ ഇത് ക്ലിയർ ആയല്ലോ നന്നായി ശ്രദ്ധിക്കുക ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് അപ്പോൾ ഇവിടെ എല്ലും ആറും ഡിയും എന്താണെന്ന് നന്നായി മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോബ്ലം പോർഷനാണ് അപ്പോൾ ഇത് നന്നായി ക്ലിയർ ആക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഇക്വേഷൻ നന്നായി പഠിക്കുക ഓക്കെ ഈ നെക്സ്റ്റ് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം